വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കരുതുന്നത്. രണ്ട് മാസം മുന്നേ ഞാനൊരു ലവ് ജേണൽ അപ്ലോഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ആക്കി അതിൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു A3 ഷീറ്റാണ്. ഈ A3 ഷീറ്റിൻ്റെ രണ്ട് സൈഡിൽ ഇതേപോലെ മാർജിൻ വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്കെയിലിൽ വിട്ടാണ് എടുത്തേക്കുന്നത് മാർജിനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഇത്ര വലിയ ഷീറ്റ് ഇല്ലെങ്കിൽ A4 ഷീറ്റ് അല്ലെങ്കിൽ 12x12 ഷീറ്റ് എടുത്തിട്ട് രണ്ട് ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒന്നെങ്കിൽ ടേപ്പ് അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ലെങ്ത്തിൽ വലിയൊരു ഷീറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ചിപ്പ് ബോർഡ്സ് എടുക്കാം. രണ്ട് ചിപ്പ് ബോർഡ്സ്, മെഷർമെൻ്റ് എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിക്കും ഒരു ചിപ്പ് ബോർഡ് വേണം. ഇവിടെ നമ്മൾ സ്ക്രാപ്പ് ബുക്ക് റിങ്സ് ആണ് എടുക്കാൻ വേണം. അപ്പോൾ സാധാരണ ബുക്ക് ബൈൻഡിങ് മെത്തേഡല്ല, റിങ് വെച്ചിട്ടുള്ള ബൈൻഡിങ് ആണ്. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിൽ എടുത്തിട്ടുള്ള ചിപ്പ് ബോർഡ് 4.5 സെൻറ്റിമീറ്ററാണ് വിഡ്ത് വരുന്നത്. റിങ് 3.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ ചിപ്പ് ബോർഡിൽ 0.5 ഒരു സൈഡിലും മറ്റേ സൈഡിലും 0.5 വെച്ചിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ലൈനില്ല, ആ ഭാഗത്ത് മുകളിൽ നിന്നും അടിയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ അതായത് 2 അവിടെ മാർക്ക് ചെയ്യുക. പിന്നെ സെൻറ്ററിൽ ഞാൻ മാർക്ക് ചെയ്യണത് 8.5 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ. അപ്പോൾ 2, 8.5 and 15 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അപ്പർ സൈഡിലും ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 പോയിൻറ്റ്സ് ഉണ്ടാവും. ഈ 6 പോയിൻറ്റിൻ്റെ അവിടെ ഒരു ഹോൾസ് പഞ്ച് ചെയ്യണം നമുക്ക്. അപ്പോൾ ടോട്ടൽ 6 ഹോൾസ് ഉണ്ടാവും. കാര്യം ശ്രദ്ധിക്കണം, അതായത് ഈ ചിപ്പ് ബോർഡ് ഒട്ടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആ പഞ്ച് ചെയ്ത ഹോളിനുള്ളിൽ കൂടെ ഈ റിങ്സ് ഇട്ട് നോക്കുക. അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവണില്ലെന്ന് അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ വേസ്റ്റായി പോവും. നെക്സ്റ്റ് നമുക്ക് ഈ ചിപ്പ് ബോർഡ്സ് ഒക്കെ നമ്മുടെ പാറ്റേൺ പേപ്പറിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ ആദ്യം തന്നെ വലിയ പീസ് ഒട്ടിക്കണം. പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് ആ കുഞ്ഞ് ഹോള് പഞ്ച് ചെയ്ത ചിപ്പ് ബോർഡിൽ അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വലിയ പീസ്. അപ്പോൾ ഇത് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഒട്ടിക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിടണം. ഞാനിതിൽ ഒരു സ്കെയിലിൽ വിട്ടാണ് എടുത്തേക്കണം, കണ്ടില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഗ്യാപ്പ് വിടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിപ്പ് ബോർഡ് എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന് ആദ്യം നോക്കണം. നല്ല തിക്കുള്ള ചിപ്പ് ബോർഡ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ സ്പേസ് വിടുക, നല്ല തിന്നാണെങ്കിൽ കുറച്ച് കുറവ് മതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചിപ്പ് ബോർഡ്സ് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ മാർജിൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ കോർണറിലുള്ള ഇങ്ങനൊരു ചെറിയ കട്ട് പോലെ കൊടുക്കണം. നമ്മൾ ബുക്കൊക്കെ പൊതിയില്ല അതേപോലെ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ഭയങ്കര ചിപ്പ് ബോർഡിൻ്റെ അത്രയ്ക്കും ക്ലോസ് ആയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വിടണം. പിന്നെ നമ്മൾ സാധാ ബുക്ക് പൊതിയില്ല അതേപോലെ എല്ലാ സൈഡും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. ഇവിടെ ഞാൻ യൂസ് ആക്കണ നീല ടൂള് ബോൺ ഫോൾഡർ എന്നാണ് പറയുക. അത് നിങ്ങളുടെ ഇല്ലെങ്കിൽ സിസേഴ്സിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൈ ഇങ്ങനെ സിസേഴ്സ് പിടിക്കുന്ന ഭാഗമില്ലേ, അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റെപ്പ് ഈ പാറ്റേൺ പേപ്പർ ഒട്ടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആ ഹോൾ ഒന്നും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് പഞ്ച് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഹോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല.
പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ കേസ് നിങ്ങൾക്ക് ആൽബത്തിൽ റിബൺ വേണമെങ്കിൽ ആദ്യം തന്നെ റിബൺ ഒട്ടിക്കണം, എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ പാറ്റേൺ പേപ്പർ ഒട്ടിക്കാൻ. ഈ പാറ്റേൺ പേപ്പർ നല്ലപോലെ ബേസിലേക്ക് ഒട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ ബോൺ ഫോൾഡർ എടുത്തിട്ട് ഇതേപോലെ സ്കോർ ചെയ്ത് കൊടുക്കണം ആ രണ്ട് ചിപ്പ് ബോർഡ്സിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ. പിന്നെ വീണ്ടും ഈ ഹോൾ ഒന്നുകൂടി പഞ്ച് ചെയ്യുക. ഈ ഒരു ഭാഗമാണ് എനിക്ക് ഈ ലവ് ജേർണലിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിച്ചത്. സൈഡിലെ ഹോൾസ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ സെൻറ്ററിൽ വരുന്നത് കുറച്ച് ടഫാണ്, കാരണം അത്രയും ലെങ്ത്തുള്ള ഹോൾ പഞ്ചറില്ലല്ലോ അത് കാരണം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു ഡീറ്റെയിൽഡ് നൈഫ് എടുക്കും. അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ സംഭവം ഇത് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ജസ്റ്റ് കറക്റ്റ് ഹോളാക്കാൻ നോക്കുക ചെയ്യണത്. ആൽബത്തിൻ്റെ ബേസ് റെഡിയായി. ഇനി ജസ്റ്റ് ആ ബൈൻഡറിങ് ഒന്ന് അതിനുള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ആൽബത്തിൻ്റെ ഉള്ളിലേക്ക് പേപ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കുറേ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, എനിക്ക് എത്ര എണ്ണ എന്നുള്ളത് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പേപ്പേഴ്സ് എടുക്കുക, എന്നിട്ട് എവിടെയൊക്കെയാണോ ഈ ഹോള് പഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നോക്കണം, എന്നിട്ട് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ ബൈൻഡിങ് റിങ്ങിൻ്റെ അടുത്തേക്ക് വെക്കുക, എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഡബിൾ സൈഡ് പാറ്റേൺ പേപ്പർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സൈഡ് ഗ്ലൂ തേച്ചിട്ട് അതിന് മുകളിലേക്ക് വേറൊരു പാറ്റേൺ പേപ്പർ ഒട്ടിക്കുക ചെയ്യണത്. എന്നിട്ട് അത് എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഹോള് പഞ്ചും ചെയ്യണം. Thank you.
ബ്ലാക്ക് വൈറ്റ് ആ ഒരു പാറ്റേൺ പേപ്പർ കോമ്പോയിലേക്ക് ഗോൾഡ് ഫോയിൽഡ് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഗോൾഡ് ഫോയിൽഡ് പാറ്റേൺ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഒരു ഫ്ലിപ്പ് ടൈപ്പ് പേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ഗോൾഡ് ഫോയിൽ പേപ്പറിൽ സൈഡിൽ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യുക, അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്ത ആ സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. പിന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റേൺ പേപ്പറിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഗോൾഡ് ഫോയിൽഡ് പേപ്പർ ഒരു ഫ്ലിപ്പ് ടൈപ്പ് പേജാക്കാനാണ്. പക്ഷേ പിന്നെ ഞാനതൊരു പോക്കറ്റ് പേജാക്കി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 3 സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ടത് പാറ്റേൺ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പേപ്പേഴ്സൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിടയിലേക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വെല്ലം ഷീറ്റ്സും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 1-2 വെല്ലം ഷീറ്റ്സ് ഗോൾഡ് ഫോയിൽഡായിട്ടുള്ളതും പിന്നെ 1 പ്ലെയിൻ വെല്ലം ഷീറ്റ് എടുക്കുന്നുണ്ട്. ഈ വെല്ലം ഷീറ്റ്സും കറക്റ്റ് മെഷർമെൻറ്റ് ട്രിമാക്കാൻ ഞാനിവിടെ യൂസ് ആക്കുന്നത് ലിറ്റിൽ ബേർഡി ഇച്ചി ബിറ്റ്സിയുടെ ഒരു പേപ്പർ ട്രിമ്മറാണ്.
എല്ലാ പേപ്പേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പേപ്പേഴ്സൊക്കെ നമ്മുടെ ഈ ബൈൻഡർ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഞാൻ ഈ ജേർണലിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പ് ഷേക്കർ എലമെൻ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പാറ്റേൺ പേപ്പർ ഇതേപോലെ എടുക്കുക, അതിൻ്റെ മുകളിലേക്ക് ഹാർട്ട് ഷേപ്പ് ഡൈ വെച്ച് കൊടുക്കുക. ഇൻ കേസ് ഡൈ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കൈ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് വെക്കുക, എന്നിട്ട് അതേപോലെ അത് ഡീറ്റെയിൽ നൈഫോ പേപ്പർ കട്ടറോ അങ്ങനെ ഇതിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ ഈ ഷേക്കർ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കണ പോലെ അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഒട്ടിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള OHP ഷീറ്റാണ്. അതിനുശേഷം പിന്നെ ഡബിൾ സൈഡ് ഫോം ടേപ്പ് വെച്ച് ഒട്ടിക്കണം. പിന്നെ നമ്മുടെ സാധാ പോലെ ഷേക്കർ അല്ലെങ്കിൽ സീക്വൻ എലമെൻറ്റ്സ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ രണ്ട് പേപ്പേഴ്സ് തമ്മിൽ ഒരുമിച്ച് ഒട്ടിക്കുക. ഈ ഷേക്കർ പേജിൽ ഞാൻ ഹോൾ പഞ്ചൊക്കെ ചെയ്തു. അതിനുശേഷം അത് നമുക്ക് ഈ ലവ് ജേണലിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം ഈ ലവ് ജേണൽ ഡെക്കറേറ്റ് ചെയ്യണത് നിങ്ങൾക്ക് അത് എങ്ങനെ വേണേൽ ഡെക്കറേറ്റ് ചെയ്യാം. ഫോട്ടോസ് ആഡ് ചെയ്യുക, പിന്നെ സെൻറ്റിമെൻറ്റ്സ്, ഡൈക്കറ്റ്സ്, സ്റ്റിക്കേഴ്സ് എന്ത് വേണമെങ്കിൽ യൂസ് ആക്കിയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാം. Thank you.
അപ്പോൾ നമ്മുടെ ലവ് ജേണൽ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.